നാലാം ദിനവും കുതിപ്പ് തുടർന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ വേങ്ങരയുടെ തേരോട്ടം. 605 പോയിന്റുമായാണ് വേങ്ങരയുടെ കുതിപ്പ്. 596 പോയിന്റുള്ള മലപ്പുറം ഉപജില്ല തൊട്ടുപിന്നിലുണ്ട്. മൂന്നും നാലും സ്ഥാനങ്ങൾക്കായി കൊണ്ടോട്ടി നിലമ്പൂർ ഉപജില്ലകൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. കലോത്സവത്തിലെ ഏറ്റവും സുന്ദര ഇനങ്ങൾ ഇന്നാണ് നടക്കുന്നത്. സംഘനൃത്തവും മാർഗം കളിയും രാവിലെ ആരംഭിച്ചു. നാടോടി നൃത്തം, മിമിക്രി, മോണോ ആക്ട്, നാടകം എന്നിവയും ഇന്ന് നടക്കും. വാദ്യോപകരണങ്ങളായ ബ്യൂഗിൾ, ഗിറ്റാർ, വൃന്ദവാദ്യം എന്നിവയും മധളം, പഞ്ചവാദ്യം എന്നിവയിലും ഇന്ന് മത്സരമുണ്ട്. വിവരങ്ങളുമായി പ്രകാശ് ചേരുന്നു കലോത്സവ നഗരിയിൽ നിന്ന്. പ്രകാശ്, ഇപ്പോൾ ഏതെല്ലാം ഇനങ്ങളിലാണ് മത്സരം പുരോഗമിക്കുന്നത്? ഏതെല്ലാം ഉപജില്ലകളാണ് പോയിന്റ് നിലയിൽ മത്സരിക്കുന്നത്? മലപ്പുറം ജില്ലാ കലോത്സവം നാലാം ദിവസം പിന്നിടുമ്പോൾ ഇന്ന് എല്ലാ വേദിയിലും നിറഞ്ഞ സദസ്സോടെയാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം വേദിയിൽ സംഘനൃത്തം നിറഞ്ഞ സദസ്സോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വളരെ തിരക്കോടെയാണ് ഓരോ കലാപ്രേമികളും വേദിയിലെത്തിയിട്ടുള്ളത്. ഇന്ന് പോയിന്റ് നില, നാലാം ദിവസത്തെ പോയിന്റ് നില നോക്കുമ്പോൾ വേങ്ങര ഉപജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 605 പോയിന്റാണ് വേങ്ങരയ്ക്കുള്ളത്. തൊട്ടു പിന്നാലെ മലപ്പുറമുണ്ട്, 596. ജസ്റ്റ് ചെറിയൊരു നേരിയ വ്യത്യാസത്തിലാണ് രണ്ട് ഉപജില്ലകളും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വേങ്ങരയും മലപ്പുറം തന്നെയാണ് ഇത്തവണയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. കൊണ്ടോട്ടി ഉപജില്ല 581 പോയിന്റുമായി കൊണ്ടോട്ടി ഉപജില്ലയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. അതുപോലെ തന്നെ മങ്കട ഉപജില്ല 579 പോയിന്റുമായി നാലാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നാലെ അഞ്ചാം സ്ഥാനത്ത് നിലമ്പൂർ ഉപജില്ലയാണുള്ളത്. നിലമ്പൂർ ഉപജില്ല 578 പോയിന്റാണുള്ളത്. അതേസമയം സ്കൂൾ തലത്തിൽ നോക്കുമ്പോൾ പൂക്കളത്തൂർ സ്കൂളാണ് ഇപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത്. 191 പോയിന്റാണ് പൂക്കളത്തൂരിലുള്ളത്. കീഷേരി പൂക്കളത്തൂർ സ്കൂൾ CHMSS എന്ന് പറയുന്ന സ്കൂളിലാണ് ലഭിച്ചിട്ടുള്ളത്. മേലാറ്റൂർ സ്കൂളിന് രണ്ടാം സ്ഥാനത്തുണ്ട്, 178 പോയിന്റാണുള്ളത്. അതേസമയം PKM ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. 152 പോയിന്റോടെയാണ് PKM ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഒപ്പന മത്സരത്തിലടക്കം കടുത്ത പോരാട്ടമായിരുന്നു. ഒന്നാം വേദിയിലായിരുന്നു ഒപ്പന മത്സരം നടന്നത്. കടുത്ത ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂളായാലും കടുത്ത മത്സരമായിരുന്നു ഒപ്പന വിഭാഗത്തിൽ നടന്നത്. അതേസമയം ഇന്നും സംഘനൃത്തത്തിൽ കടുത്ത മത്സരമാണ്. വേദിയിൽ ഒന്നിൽ നടക്കുന്ന സംഘനൃത്തത്തിൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിറഞ്ഞ സദസ്സോടെയാണ് ഓരോ വേദിയും നടന്നത്. രണ്ടാം വേദിയിൽ മാർഗം കളിയും അതേസമയം നാലാം വേദിയിൽ നാടോടി നൃത്തവും അടക്കമുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5-6 വേദികളിലടക്കം നാടക മത്സരമാണ് നടക്കുന്നത്. മത്സരങ്ങൾ ഇടുമ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് കടുത്ത പോരാട്ടമായിരിക്കും. അതായത് സമാപന ദിവസമായ, അതായത് നാളെ 30-ാം തീയതിയാണ് സമാപന ദിവസമായ 30-ാം തീയതി കോൽക്കളി അടക്കമുള്ള വീറും വാശിയും ഏറിയ മത്സരങ്ങളാണ് നടക്കാനുള്ളത്. അടുത്ത ദിവസങ്ങളിൽ പോയിന്റ് നില ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ മാറുമോ എന്നതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വേങ്ങരയും മലപ്പുറവുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിൽക്കുന്നത്.